നമസ്കാരം. പുലയന്നൂരിലെ റിട്ടയേർഡ് അധ്യാപിക ജാനകിയെ കഴുത്തറുത്തുക്കുന്ന പ്രമാദമായ കേസിൽ ശിക്ഷാവിധി ഇന്ന്. രണ്ട് പ്രതികൾ കുറ്റക്കാരെന്ന് തിങ്കളാഴ്ച കോടതി വിധിച്ചിരുന്നു. അള്ളറാട്ട് വീട്ടിൽ അരുൺ, പുതിയ വീട്ടിൽ വിശാഖ എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. രണ്ടാം പ്രതി റിനീഷിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ കോടതി ജഡ്ജിയാണ് വിധി പറഞ്ഞത്. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. ജാനകി ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് മൂന്ന് പേര്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ വിധിക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചീമേനി പുലയന്നൂർ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയായ ജാനകിയെ 2017 December 13 രാത്രിയാണ് മൂന്നംഗ സംഘം കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. December 13 രാത്രി 9:30 ജാനകിയുടെ വീട്ടിലെത്തിയ മൂവർ സംഘം കവർച്ചയ്ക്കിടെയാണ് റിട്ടയേർഡ് അധ്യാപികയെ കഴുത്തറുത്ത് കൊന്നത്. ഇവരുടെ ഭർത്താവ് കെ കൃഷ്ണനെയും സംഘം ആക്രമിച്ചു. സ്വന്തം ശിഷ്യർ തന്നെ അധ്യാപികയുടെ ജീവനെടുത്തുവെന്ന പ്രത്യേകതയും പുലിയന്നൂർ കൊലക്കേസിനുണ്ട്. ജാനകി ടീച്ചർ പഠിപ്പിച്ച പുലിയന്നൂരിലെ വൈശാഖ് 27 വയസ്സ്, റിനീഷ് 20 വയസ്സ്, അരുൺകുമാർ 25 വയസ്സ് എന്നിവരാണ് പ്രതികൾ. 17 പവൻ സ്വർണ്ണാഭരണങ്ങളും 92,000 രൂപയുമാണ് കൊലയാളി സംഘം ജാനകിയമ്മയുടെ വീട്ടിൽ നിന്നും കവർന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ മൂവർ സംഘത്തിലൊരാളെ ജാനകി ടീച്ചർ തിരിച്ചറിഞ്ഞുവെന്ന സംശയത്തെ തുടർന്നാണ് യുവാക്കൾ കൊടും ക്രൂരകൃത്യം നടത്തിയത്. ചീമേനി പോലീസിനെയും അന്വേഷണ സംഘത്തെയും വെള്ളം കുടിപ്പിച്ച കേസിൽ പ്രതികളിൽ ഒരാളുടെ പിതാവിൻ്റെ സംശയമാണ് കേസിന് തുമ്പുണ്ടാക്കിയത്. കൊള്ള മുതൽ വിറ്റതിൻ്റെ രേഖകൾ പ്രതികളിൽ ഒരാളുടെ പിതാവ് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിൽ വിവരം നൽകിയതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായി മാറുന്നത്. കേസിൽ പ്രതിയായ പുലിയന്നൂർ ചീർക്കുളത്തെ അരുൺകുമാറിനെ ഗൾഫിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കവർച്ചാ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് DYSP ആയിരുന്ന കെ ദാമോദരൻ, നീലേശ്വരം പോലീസ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. 2019 December കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായെങ്കിലും വിധി പ്രസ്താവം 3 വർഷത്തോളം നീണ്ടു. 154 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. നീലേശ്വരം പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഉണ്ണികൃഷ്ണനാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 60,000 മൊബൈൽ ഫോൺ നമ്പറുകളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചത്. കോവിഡ് സാഹചര്യത്തിലാണ് പുലിയന്നൂർ ജാനകി കൊലക്കേസ് വിധി നീണ്ടുനിന്നത്. അന്വേഷണത്തിനൊടുവിൽ പ്രദേശവാസികളായ റിനീഷ്, അരുൺ, വൈശാഖ് എന്നിവരെ പോലീസ് പിടികൂടി. ഒന്നാം പ്രതി വൈശാഖിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം വിൽപ്പന നടത്തിയതിന്റെ ബില്ലാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. അങ്ങനെയാണ് അന്വേഷണ സംഘം പ്രതികളിലേക്ക് എത്തുന്നത്. കൃഷ്ണന്റെ കൈകളിൽ കെട്ടിയിട്ട് ട്രാക്ക് സ്യൂട്ടിൽ നിന്നും ലഭിച്ച DNA ഫലവും സഹായകരമായി. 2019 December തന്നെ വിചാരണ പൂർത്തിയായിരുന്നുവെങ്കിലും ജഡ്ജിമാർ മാറിയതും കോവിഡ് പ്രതിസന്ധിയും കാരണം വിധി പറയൽ വൈകുകയായിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ.